കണ്ണൂരിൽ പോലീസുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. കണ്ണൂർ ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി അറസ്റ്റ് ചെയ്തത്. ചാലാട് സ്വദേശിയായ ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഒരു പോലീസുകാരനാണ് പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, കണ്ണൂർ ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രതിയെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ചാലാട് സ്വദേശിയായ ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. കാറിൽ പല സ്ഥലങ്ങളിലായി കറങ്ങി പീഡിപ്പിച്ചു എന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതനുസരിച്ചാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി അന്വേഷണം നടത്തി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ അബ്ദുൾ റസാഖ് സസ്പെൻഷൻ ാണ്. രണ്ടാം ഭാര്യ നൽകിയ പീഡന കേസിലും പ്രതിയാണ് അബ്ദുൾ റസാഖ്. നിയമപരമായി വിവാഹം ചെയ്യാതെ ഒന്നിച്ച് താമസിച്ച് പീഡിപ്പിച്ചു എന്ന ഒരു പരാതിയിലാണ് ഇയാൾക്കെതിരെ നേരത്തെ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വ്യാപക പരാതി ഈ പോലീസുകാരനെതിരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സംശയാസ്പദമായ സ്ഥലങ്ങളിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂരിൽ നിന്ന് തന്നെ പോലീസ് പലതവണ മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചതായിരുന്നുവെന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായി കേസുകളിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ അബ്ദുൾ റസാഖിനെ സർവീസിൽ നിന്നും ഒഴിവാക്കാനാണ് സാധ്യത, ഡിസ്മിസ് ചെയ്യാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പോലീസ് സേനക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പോലീസുകാരൻ പോക്സോ കേസിൽ ഉൾപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. സർവീസിൽ നിന്നും ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അർജുൻ.